കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്ക് 2021 എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്. അനിഴം നാളുകാർക്ക് ഈ വരുന്ന 2021 ആരംഭഘട്ടം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് തടസ്സപ്പെട്ടു പോയെന്ന് വരാം, അഥവാ നീണ്ടുപോയെന്ന് വരാം. അവരവരുടെ കർമ്മരംഗത്ത് പലവിധ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാനിടയുണ്ട്. കർമ്മരംഗത്ത് മോശമായ പല സാഹചര്യങ്ങളും വന്നു ചേരുന്നതിനിടയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അവരവരുടെ പ്രവർത്തന രംഗം ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രയത്നം ആവശ്യമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ തന്നെ പ്രവൃത്തിയിൽ പോരായ്മകളും പാളിച്ചകളും ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട്. അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു പോരായ്മയോ പാളിച്ചയോ ന്യൂനതയോ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. പിന്നെ യാത്രാക്ലേശം, അലച്ചിൽ, പല ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. അവിചാരിതമായി ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നേക്കാം. സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ ജാഗ്രത നൽകേണ്ടതുണ്ട്. കുടുംബത്തിൽ എല്ലാവരോടും വളരെ സൂക്ഷ്മതയോടെ വളരെ കരുതലോടെ പെരുമാറി ശീലിക്കുക. സംഭാഷണങ്ങളിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കേണ്ടതൊരാവശ്യമാണ്. അതോടൊപ്പം സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്ത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി വിശേഷങ്ങൾ നന്നായി മനസ്സിലാക്കി ഏറ്റവും ഫലപ്രദമായ പരിഹാര വിധികൾ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഇനിയാണെങ്കിലും വളരെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകുന്നതാണ്.